സാധാരണ നമ്മൾ ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ബാനിൽ ഇങ്ങോട്ട് താത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും സ്ക്രീൻഷോട്ടിന്റെ ഒരു ഐക്കൺ കാണുന്നുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്താലേ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ടായി. എന്നാൽ എല്ലാ ഫോണിലും ഈ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഈ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ഞാൻ വേറൊരു ഫോണില്, ഇത് സാംസങ്ങിന്റെ ഫോണ്, ഈ ഫോണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാനാകില്ല. എവിടെ നോക്കിയാലും സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെയുള്ള ഫോണിൽ സ്ക്രീൻഷോട്ടിന്റെ ഓപ്ഷൻ അവിടെ ഇല്ലാത്ത ഫോണിൽ എന്താ ചെയ്യുക? ഈ പവർ ബട്ടണും വോളിയം ബട്ടണും കൂടി ഒന്നിച്ച് ഞെക്കിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. ഇതിനെ കൊണ്ടൊരു കുഴപ്പമുണ്ട്, ചിലർക്ക് ഇഷ്ടംപോലെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും. അപ്പം ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഞെക്കി ഞെക്കി ഈ ബട്ടൺസ് രണ്ടും അങ്ങ് വെടക്കായി പോകും. വേഗം അങ്ങ് പോയി പോകുന്നു. ഇങ്ങനെ പോയി പോയാൽ പിന്നെ ആ ഫോൺ ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ സാംസങ്ങിന്റെ ഫോണിൽ. മറ്റു ഫോണിൽ ഞാൻ നോക്കിയില്ല കേട്ടോ, ഈ സാംസങ്ങിന്റെ ഫോണിലുള്ള ഒരു ഓപ്ഷൻ. അതെന്താന്ന്, നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിലേക്ക് പോയിട്ട് അതിൽ ഡിസ്പ്ലേ എടുക്കുക, ഡിസ്പ്ലേ എന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. അവിടെ പോയി ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ഇല്ലേ, ആ ഡിസ്പ്ലേ ഉണ്ട്. ഇതാ ഡിസ്പ്ലേ എടുത്തിട്ട് കുറച്ച് താഴെ കാണാം എഡ്ജ് പാനൽസ് എന്നുള്ള ഒരു ഭാഗം, അതൊന്ന് ഓൺ ആക്കുക. ഓൺ ആക്കിയതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പാനൽസ് നിന്ന് എടുക്കുക. ഈ പാനൽസ് എടുത്താൽ ഇവിടെ കുറേ പാനൽസ് കാണാം, ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ടാസ്ക് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതാ ഇവിടെ എങ്ങനെ ഒന്ന് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്നുള്ള ഈ ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അത് മാത്രമല്ല കേട്ടോ, ഇതിലിപ്പോൾ കോൺടാക്ട്സ് ആഡ് ചെയ്യാം. നമുക്ക് പ്രധാനപ്പെട്ട കോൺടാക്ട്സ് ഒക്കെ നമുക്ക് കോൺടാക്ട് ലിസ്റ്റ് തുറക്കാണ്ട് ഇവിടെ എഡ്ജിൽ സെറ്റ് ചെയ്യുക. അതെങ്ങനെ, പീപ്പിൾ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഇതിൽ ഇതാ രണ്ടാമതൊന്നുകൂടി ഞെക്കിയാൽ ആഡ് കോൺടാക്ട് കൊടുത്താൽ ഇവിടെ കോൺടാക്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരുപാട് ടൂൾസ്, ഇതാ സ്മാർട്ട് സെലക്ട് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നും നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാം, ഇതാ എല്ലാം ഇവിടെ ആഡായിക്കോളും. അപ്പം അങ്ങനെ സാംസങ്ങിൻ്റെ ഫോണിലുള്ള ഒരു അടിപൊളി സെറ്റിംഗ്സ് ആട്ടോ ഇത്. ആവശ്യക്കാർ ഉപയോഗിക്കുക, ആവശ്യക്കാരെന്നല്ല സാംസങ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അപ്പൊ സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഓപ്ഷൻ കൂടി ഉപയോഗിക്കുക. നമ്മളെ പരിപാടിയൊക്കെ ഒന്ന് എളുപ്പമായിക്കോട്ടെ. നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിയിട്ടുണ്ട്, ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.